ഹലോ, വെൽക്കം ബാക്ക് ടു മാളോസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമ്മുടെയൊക്കെ വീട്ടിലെ ഫ്രിഡ്ജില്ലേ, ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഡോറിൻ്റെ ലോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമുക്കെല്ലാവർക്കും അറിയാം, ഫ്രീസറിൻ്റെ ഡോർ അടയ്ക്കാൻ പറ്റാതായി വന്നു കഴിഞ്ഞാൽ ഐസൊക്കെ മഞ്ഞുമല പോലെ ഇങ്ങനെ തിങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ലും കൂടും. ഫ്രീസറിൻ്റെ ഡോർ ഒരിക്കലും തുറന്നിടാൻ പാടില്ല, നല്ല ടൈറ്റായിട്ട് അടഞ്ഞു കിടക്കാൻ വേണം. അങ്ങനെ ആകുമ്പോഴേ ഐസ് പുറത്തേക്ക് വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പെന്നാണ് കേട്ടോ. ഇങ്ങനത്തെ പെന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, വേറൊരു ടൈപ്പ് പെന്ന് എടുക്കരുത്. ഈ പെന്നിന്റെ ബാക്ക് സൈഡിൽ ഒരു മൂടി ഉണ്ട്, ആ മൂടി ഒന്ന് നമുക്ക് ഊരിയെടുക്കാവേ. അപ്പോൾ നമ്മൾ പെന്നിൻ്റെ ബാക്ക് സൈഡിൽ മൂടി ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടിൻ്റെ നടുവിലായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. ചെറിയൊരു ഹോൾസ് ഉണ്ടാവും, അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വലുതാക്കി കൊടുക്കണം. അതിന് നമുക്കൊരു ഇതേപോലത്തെ ഒരു സ്ക്രൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു വലിപ്പമുള്ള ഹോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ഈ മൂടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയെടുക്കാം. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്ക്രൂ ഒന്ന് ഈ മൂടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ മൂടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫ്രീസറിൻ്റെ ഡോറിൻ്റെ ഭാഗമില്ലേ, അവിടെയൊന്ന് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ പെന്നിൻ്റെ മൂടി നല്ലപോലെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രീസറിൻ്റെ ഡോറൊന്ന് അടച്ച് നോക്കാം, ലോക്ക് ആവുന്നുണ്ടോ എന്ന്. നല്ല രീതിയിൽ ലോക്ക് ആവുന്നുണ്ട്, ഇത് കണ്ടോ. അപ്പോൾ ഈ ഫ്രീസറിൻ്റെ ഡോർ എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ലോക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അത് പൊട്ടിപ്പോയത് കൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഐസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. കറണ്ട് ബില്ലും കൂടുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെയും ഡോറൊന്നും നല്ല രീതിയിൽ അടയത്തില്ല. ഫ്രീസറിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ഐസൊക്കെ മഞ്ഞുമല പോലെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ഫ്രീസറിൻ്റെ ഡോറും ഫ്രിഡ്ജിൻ്റെ ഡോറൊന്നും അടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രീസറിൻ്റെ ഡോറ് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കറണ്ട് ബില്ല് കൂടാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രീസറിൻ്റെ ഡോറ് നല്ലപോലെ ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഐസ് ഒന്നും മഞ്ഞുമല പോലെ കട്ട പിടിക്കില്ല. അപ്പോൾ ഡോറൊക്കെ നമുക്ക് നല്ല രീതിയിൽ അടയ്ക്കാൻ പറ്റും, കറണ്ട് ബില്ലും കൂടില്ല. ഇതേ രീതിയിൽ ഒരു പെന്നിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലോക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്, റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഫ്രീസറിൻ്റെ ലോക്ക് പൊട്ടിപ്പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയയാണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണു. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ ബൈ.